ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും തൻഷിക്ക് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് ഒരു സ്വീറ്റ് റെസിപ്പി ആയിട്ടാണ്. വളരെ സോഫ്റ്റായിട്ടുള്ള, വായിലിട്ട് അലിഞ്ഞു പോകുന്ന ഒരു റവ ലഡുവാണിത്. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാനും പറ്റും. അപ്പം നമുക്ക് എങ്ങനെയാണ് സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള റവ ലഡു തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇതിനായിട്ട് ആദ്യം തന്നെ ഒരു കപ്പ് റവ നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കണം. ഞാനിപ്പോൾ യൂസ് ചെയ്തിരിക്കുന്നത് വറുക്കാത്ത റവയാണ്. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ളത് വറുത്ത റവയാണെങ്കിൽ കൂടി ഒന്ന് റോസ്റ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. നല്ലൊരു സ്മെല്ല് വരുന്നത് വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. കളറൊന്നും ചേഞ്ച് ആവാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 2 കപ്പ് പാല് ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 1 കപ്പ് റവക്ക് 2 കപ്പ് പാല് എന്ന കണക്കിലാണ് എടുക്കേണ്ടത്. 2 കപ്പ് പാല് ചേർത്ത ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പ്രത്യേകം ഓർമ്മിക്കണം, ഈ സമയത്ത് സ്റ്റൗ ഒന്നും ഓൺ ചെയ്തിട്ടില്ല, സ്റ്റൗ ഓഫാക്കിയിട്ടാണ് ഇരിക്കുന്നത്. നല്ലതുപോലെ മിക്സ് ചെയ്ത ശേഷം ഇതിനൊരു 5 മിനിറ്റ് നേരത്തേക്ക് ഇവിടെ അടച്ച് മാറ്റി വെക്കണം. ആ 5 മിനിറ്റ് ആകുമ്പോഴേക്കും റവ നല്ലതുപോലെ സോഫ്റ്റായി വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇതാ, ഇതിപ്പോൾ ഇവിടെ 5 മിനിറ്റ് ആയിട്ടുണ്ട്, റവ നല്ലതുപോലെ സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓൺ ചെയ്തിട്ട് ഇതൊന്ന് കുറുക്കിയെടുക്കണം. നല്ലതുപോലെ ഒന്ന് കുറുക്കിയെടുക്കാം. ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നല്ലതുപോലെ ഒന്ന് വറ്റിച്ചെടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് തന്നെ നമുക്കിതൊന്ന് കുറുക്കിയെടുക്കാം. അപ്പോൾ ഇതാ, ഇതിപ്പോൾ ഇവിടെ തിക്കായി തുടങ്ങിയിട്ടുണ്ട്. ഇനി നല്ലതുപോലെ ഒന്ന് കട്ടിയായി തുടങ്ങും. ആ ഒരു സമയത്ത് നമുക്കിതിലോട്ട് നെയ്യ് ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ മൊത്തത്തിൽ 4 ടേബിൾ സ്പൂൺ നെയ്യ് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഒരുമിച്ച് ചേർത്ത് കൊടുക്കുന്നില്ല, കുറച്ച് കുറച്ചായിട്ട് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിങ്ങനെ കട്ടിയായി തുടങ്ങുന്ന സമയത്ത് കുറച്ച് കുറച്ചായിട്ട് നെയ്യ് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പം കണ്ടല്ലോ, നല്ലതുപോലെ തന്നെ സോഫ്റ്റായി വന്നിട്ടുണ്ട്, നല്ല ഫ്ലഫി ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ സമയത്ത് ഇതിലോട്ട് കുറച്ച് കുറച്ചായിട്ട് നെയ്യ് ചേർത്തിട്ട് ഒന്നുകൂടി നല്ലതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് സോഫ്റ്റായി വന്നതിന് ശേഷം ഇനി ഇതിലോട്ട് കുറച്ച് നട്ട്സ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് കാഷ്യൂ നട്ട്സും ബദാമും അതുപോലെ പിസ്തയും കുറച്ച് റേസിൻസും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ എന്താണുള്ളത് അത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലോട്ട് 1/4 കപ്പ് അളവിൽ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഡെസിക്കേറ്റഡ് കോക്കനട്ടിന് പകരം ഫ്രഷ് കോക്കനട്ട് ചേർത്ത് കൊടുക്കാം. ഫ്രഷ് കോക്കനട്ടാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ മിക്സിയിൽ ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. പിന്നെ ഇതിലേക്ക് ബാക്കിയുള്ള നെയ്യ് കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്തൊക്കെ ഫ്ലെയിം ലോ ഫ്ലെയിമിലായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. നല്ലതുപോലെ തന്നെ ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ ഇതാ, ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇതിൻ്റെ ചൂട് ചെറുതായിട്ട് പോകാനായി മാറ്റി വെക്കാം. അപ്പോൾ ചൂട് ചെറുതായിട്ട് പോയതിന് ശേഷം ഞാനിതൊരു വേറെ പാത്രത്തിലോട്ട് മാറ്റുന്നുണ്ട്, ഒന്ന് കുഴച്ചെടുക്കാനുള്ള സൗകര്യത്തിനായിട്ട്. പിന്നെ ഇതിലേക്ക് 1/4 കപ്പ് അളവിൽ പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം 1 ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. 1/4 കപ്പ് മുതൽ 1/4 കപ്പ് വരെ പൊടിച്ച പഞ്ചസാര ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. ഇതിപ്പോൾ 1/4 കപ്പ് ആകുമ്പം പാകത്തിനുള്ള മധുരമാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ 1/4 കപ്പ് വരെ പൊടിച്ച പഞ്ചസാര ചേർക്കാം. ഇതിപ്പോൾ ഇളം ചൂടായിട്ടാണ് ഇരിക്കുന്നത്, അതുകൊണ്ട് തന്നെ പൊടിച്ച പഞ്ചസാര ചേർക്കുമ്പോഴേക്കും ഇത് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്, നല്ല വെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ലഡുവിൻ്റെ ഷേപ്പിലൊന്ന് ഉരുട്ടിയെടുക്കാം. നിങ്ങൾക്ക് എത്ര വലുപ്പത്തിലാണോ വേണ്ടത് അത്രയും എടുത്തിട്ട് ഉരുട്ടിയിട്ട് ഇതുപോലെ ഷേപ്പ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇതേപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം ചെയ്തെടുക്കാം. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന സോഫ്റ്റായിട്ടുള്ള റവ ലഡുവാണിത്. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന റവ ലഡുവിനെക്കാട്ടൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു റവ ലഡുവാണിത്. ഞാൻ ലുലു പോയപ്പം ഇപ്രാവശ്യം ഇതുപോലത്തെ സോഫ്റ്റായിട്ടുള്ള റവ ലഡു അവിടെ കണ്ടു. ദീപാവലി സ്വീറ്റ്സിൻ്റെയൊക്കെ ഇടയിൽ അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിങ്ങനെ നമ്മൾ കപ്പ് കേക്കൊക്കെ ഉണ്ടാക്കുന്ന കപ്പിലൊക്കെ വെച്ചിട്ട് നമുക്ക് ഗിഫ്റ്റായിട്ടൊക്കെ കൊടുക്കാവുന്നതാണ്. വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ദീപാവലിയൊക്കെ അല്ലേ വരുന്നത്, അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും വീട്ടിൽ തന്നെ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. വളരെ ഈസിയാണ് തയ്യാറാക്കാനായിട്ട്. കുഞ്ഞു കുട്ടികൾക്ക് പോലും നമുക്കിതിങ്ങനെ നുള്ളി വായിൽ വെച്ച് കൊടുക്കാം, അത്രയ്ക്ക് സോഫ്റ്റാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് നിങ്ങളുടെ ഫീഡ്ബാക്കായിട്ട് കമൻസിലൂടെ അറിയിക്കാൻ ആരും മറക്കരുതേ. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് എനാബിൾ ചെയ്തിടാൻ ആരും മറക്കരുത്. അങ്ങനെയാകുമ്പം ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.